ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു അവസ്ഥയാണ്. കാര്യം 3 പതിറ്റാണ്ടിന്റെ ചരിത്രമൊക്കെയാണ് സീറ്റിന്റെ കാര്യത്തിൽ അവര് ചരിത്രപരമായി തന്നെ കാര്യങ്ങൾ എഴുതുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും. അടുത്തൊരു സ്ട്രാറ്റജി അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, മിഷൻ 24 എന്നുള്ള രീതി. ആ രീതിയിൽ അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം, അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് നേരിടുന്ന വെല്ലുവിളി, എവിടെയൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്, എതിരാളികൾ ഇപ്പോഴേ സൂക്ഷ്മ നിരീക്ഷണത്തിലാണ്, ഏതു തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഇങ്ങനെ വിജയിപ്പിക്കും ബി ജെ പി, അതിന് സാധ്യമാണോ ഈ മിഷൻ 10, ആ ഒരു ആത്മവിശ്വാസം റിയാലിറ്റിയിൽ കൊണ്ടുവരാൻ സാധിക്കുമോ അതിന്റെ സീറ്റ് രീതികളും സമ്മപ്പും ഒക്കെ വരുമ്പോൾ? ആത്മവിശ്വാസം റിയാലിറ്റി കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളതല്ല പ്രശ്നം, ആത്മവിശ്വാസം ഉണ്ട് എന്നുള്ളതാണ്. നേരത്തെ ഒരു ടി വി ചർച്ചയിൽ കഴിഞ്ഞ ദിവസം ഒരു സി പി എം നേതാവ് പറയുന്ന കേട്ടു, ബി ജെ പി പോലെ ഒരു പാർട്ടി ഈ ലോകത്തൊരിടത്തും ഇല്ല. ഒരർത്ഥം അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം വേറെയാണ്, പക്ഷേ ഒരർത്ഥത്തിൽ അത് വളരെ കറക്റ്റാണ്. ബി ജെ പി പോലെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ലോകത്ത് വേറൊരിടത്തും ഇല്ല. ഇത്രയും വലിയൊരു തിരഞ്ഞെടുപ്പ് വിജയമുണ്ടായി സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ട്രാറ്റജിയാണ് ഈ പാർട്ടി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ വളരെ അഗ്രസീവാണ് ഈ പാർട്ടി. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും കാലുമാറ്റമൊക്കെ ഉണ്ടായപ്പോൾ അതൊന്നും വേണ്ടെന്നൊന്നും പറഞ്ഞില്ല, എല്ലാവരെയും വിളിച്ചു കയറ്റുകയും പാർട്ടി ശക്തിപ്പെടുത്തുകയും എതിരാളികളോട് യാതൊരു ദയയും ഇല്ലാത്ത സമീപനം കൈക്കൊള്ളുകയും ചെയ്ത ഒരു പാർട്ടി കൂടിയാണ് ബി ജെ പി. അതിന് കാരണമുണ്ട്, കാരണം ബി ജെ പിയെ അത്രമാത്രം നികൃഷ്ട ജീവി എന്നുള്ള നിലയിൽ മാറ്റി നിർത്താനാണ് മുഖ്യധാര മാധ്യമങ്ങളും അതേപോലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും കുറേ വർഷങ്ങൾ ശ്രമിച്ചത്. ഒരു സമയത്ത് എൽ കെ അദ്വാനിയും അടൽ ബിഹാരി വാജ്പേയിയും ആയിരുന്നു ബി ജെ പിയുടെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ. അദ്വാനി ഒരിക്കൽ നെഞ്ചുപൊട്ടി അത് പറഞ്ഞിട്ടുമുണ്ട്, പരസ്യമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെ ഇത്രമാത്രം തൊട്ടുകൂടാത്തവരായിട്ട് എന്തിനാണ് നിങ്ങൾ കാണുന്നതെന്ന് വരെ അദ്ദേഹം ചോദിച്ചു. കാരണം അത്ര അവരെ മാറ്റി നിർത്തുകയായിരുന്നു. അതിൻ്റെ ഒരു ഫലം കൂടിയാണ്, ആ മാറ്റി നിർത്തലിൻ്റെയും ആ അപമാനിക്കലിൻ്റെയും ഒക്കെ ഒരു ഫലം കൂടിയാണ് ഇന്ന് ബി ജെ പി എതിരാളികൾക്കെതിരെ യാതൊരു ദയവും ഇല്ലാത്ത സമീപനം കൈക്കൊള്ളുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് അസ്തമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മറ്റുള്ളവർക്കാണ് ഇപ്പോൾ കോൺഗ്രസിനേക്കാൾ കൂടുതൽ പ്രാധാന്യം. ബി ജെ പി ആണ് ഈ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ സെൻട്രൽ പോയിന്റ് ആയിട്ട് ഇപ്പോൾ വർത്തിക്കുന്നത്. അപ്പം ഇതൊക്കെ ഒരു വലിയ മാറ്റമാണ്. ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ 2024 പ്രഖ്യാപനം. സുനിൽ, അത് ബി ജെ പിയുടെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനമാണോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷേ ത്രിപുരയിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി RSS നിയോഗിച്ച ഒരു പ്രചാരകനുണ്ടായിരുന്നു, സുനിൽ ദേവ്ദർമ്മ. സുനിൽജിയാണ്, അദ്ദേഹമാണ് ഈ 333 എന്നുള്ള ഒരു ടാർഗറ്റ് സംഖ്യ കൊടുത്തത്. അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ 333 എന്നുള്ള സംഖ്യ വരണം എന്നുണ്ടെങ്കിൽ അത് ഹിന്ദി പ്രദേശങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പശ്ചിമ ഇന്ത്യയിൽ നിന്നോ മാത്രം തീർച്ചയായിട്ടും വരില്ല. അപ്പോൾ ബി ജെ പി അടുത്തത് ശ്രദ്ധിക്കാൻ പോകുന്നത് കോസ്റ്റൽ ഏരിയയാണ്, അതായത് ബേ ഓഫ് ബംഗാളിൻ്റെ തീരത്തുള്ള ബംഗാൾ, ഒഡീഷ പോലെയുള്ള സംസ്ഥാനങ്ങളും പ്ലസ് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും. സൗത്ത് ഇന്ത്യയിൽ ശരിക്കും ബി ജെ പി ഇല്ല അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ ബി ജെ പിയെ റിജക്ട് ചെയ്തു എന്ന് പറയുന്നത് വളരെ തെറ്റാണ്. 25 സീറ്റ് കർണാടകത്തിൽ നിന്നും തെലങ്കാനയിൽ നിന്നും 4 സീറ്റ് ഉൾപ്പെടെ 29 സീറ്റ് ബി ജെ പിക്കുണ്ട്. അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബി ജെ പി തന്നെയാണ്. അപ്പോൾ ബി ജെ പിക്ക് ഇവിടെ ഇതില്ലാന്ന്. പക്ഷേ കേരളം, തമിഴ്നാട് പോലെ അതേപോലെ ആന്ധ്ര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് യാതൊരു ഒരു ലോക്സഭാ സീറ്റ് പോലും ലഭിക്കാത്ത ഒരവസ്ഥയുണ്ട്. തീർച്ചയായിട്ടും ഹിന്ദി ഹാർട്ട്ലാൻഡിലെ അവരുടെ ഒരു സപ്പോർട്ട് ബേസ്, ബി ജെ പിയുടെ ഒരു അടിത്തറ, അത് നിലനിർത്തിക്കൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യയിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പടർന്നു കയറുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും ബി ജെ പി ഉണ്ടാക്കുക എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതിന് ഈ അടിത്തറ എന്ന് പറയുന്ന വോട്ടർമാരുണ്ടല്ലോ, അടിസ്ഥാന വോട്ടർമാർ, അവരെ നിലനിർത്താനും അവരെ പ്രകടിപ്പിക്കാനും തീർച്ചയായിട്ടും ബി ജെ പി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള രാമക്ഷേത്രം, Article 370, കോമൺ സിവിൽ കോഡ്, ഇതെല്ലാം തീർച്ചയായിട്ടും ആദ്യ വർഷങ്ങളിൽ തന്നെ നടപ്പാക്കാനുള്ള ഒരു ശ്രമമെങ്കിലും ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. എന്തായാലും കോമൺ സിവിൽ കോഡ് തീർച്ചയായിട്ടും ഉടനെ തന്നെ നടപ്പാക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം കോടതി പോലും അത് ചോദിച്ചിട്ടുണ്ട്, ഇതെന്താ നടപ്പാക്കാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതുണ്ടാവും. മറ്റ് കാര്യങ്ങൾ ചിലപ്പോൾ രാഷ്ട്രീയമായിട്ടും അതേപോലെ രാമക്ഷേത്രം കോടതി കിടക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് ചില മാറ്റങ്ങളൊക്കെ താമസങ്ങളുണ്ടാവും. പക്ഷേ ഇതെല്ലാം നടപ്പാക്കിക്കൊണ്ട് തങ്ങളുടെ കോർ കോൺസ്റ്റിറ്റ്യുവൻസിയെ കൂടെ നിർത്തുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ വികസനം പോലെയുള്ള മറ്റു വിഷയങ്ങൾ അല്ലെങ്കിൽ മറ്റു യോജനകൾ, ഈ പറയുന്ന പദ്ധതികൾ, ഇത്തരം കാര്യങ്ങളിലൂടെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് കൂടി പടർന്നു കയറാനുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കും ഇനിയും ബി ജെ പി 2024 വരെ
നടപ്പാക്കുക എന്നുള്ളതാണ് എന്റെ ഒരു തോന്നൽ. അവിടെ ഈ സംഘപരിവാറിന്റെ RSS-ന്റെ 24 RSS-ന്റെ ജന്മദിനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ പ്രത്യേകത, അവരുടെ ചില ഫോക്കസുകളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇത് മെർജ് ചെയ്യുമോ, മെർജ് ചെയ്താൽ കോൺട്രവേഴ്സി സബ്ജക്റ്റുകളിൽ തിരിച്ചടി ഉണ്ടാകുമോ എന്ന ആശങ്കയൊക്കെ പലരും പല ഘട്ടങ്ങളിൽ പങ്കുവയ്ക്കുന്നു. RSS-നെ സംബന്ധിച്ചിടത്തോളം, BJP-യെ സംബന്ധിച്ചിടത്തോളം ഉള്ള സംഘടനാ സംവിധാനത്തെ കുറിച്ച് പരിമിതമായ അറിവാണ് പൊതുസമൂഹത്തിനുള്ളത് ഇപ്പോഴും. അതിൻ്റെ അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു ചോദ്യം വരുന്നത്. RSS ഒരിക്കലും രാഷ്ട്രീയത്തെ ഇടപെടാൻ പോകുന്നില്ല. RSS ഇതിൻ്റെയൊക്കെ RSS-ന്റെ സ്ഥാപകൻ തന്നെ RSS-നെ കണ്ടത് ഒരു പവർ ഹൗസ് ആയിട്ടാണ്. അതായത് സമൂഹത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് പ്രവർത്തകരെ ഉണ്ടാക്കി വിടുന്ന ഒരു പവർ ഹൗസ് ആണ്. പവർ ഹൗസ് ഒരിക്കലും നേരിട്ട് ഒരു കാര്യത്തിലും ഇടപെടില്ല. പക്ഷേ പവർ ഹൗസിൽ നിന്ന് ഉത്തേജനം ഉൾക്കൊണ്ട പ്രവർത്തകരാണ് പല മേഖലകളിലേക്ക് പോകുന്നത്. അത് രാഷ്ട്രീയം അതിൽ ഒരു മേഖല മാത്രമാണ്. അവർ വിവിധ മേഖലകളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വളരെ നിശബ്ദമായി പ്രവർത്തിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിന് കൂടുതൽ ഒരു വാർത്താ പ്രാധാന്യം കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ BJP-യിൽ ഇത്രയും ശ്രദ്ധിക്കുന്നത്. മറ്റെല്ലാ മേഖലകളിലും അവർ പ്രവർത്തിക്കുന്നുണ്ട്, അതെല്ലാം വളരെ നിശബ്ദമായിട്ടാണ്. അതുകൊണ്ട് മെർജിങ് എന്നുള്ള ഒരു ഒരു കാര്യം ഇതിനകത്ത് വരുന്നില്ല. പക്ഷേ RSS-നെ സംബന്ധിച്ചിടത്തോളം താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 2024-25 വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. ആ ഒരു പീരീഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. 1925 സ്ഥാപിച്ച രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ 100-ാം വാർഷികമാണ് അപ്പോൾ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു നിലയിൽ നിന്ന് കുറച്ചുകൂടി അടുത്ത ഒരു ലെവലിലേക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയം, BJP-യുടെ രാഷ്ട്രീയം, അത് സംഘത്തിൻ്റെ ആദർശങ്ങൾക്കും ആശയങ്ങൾക്കും വീക്ഷണങ്ങൾക്കും അനുകൂലമായ ഒരു അന്തരീക്ഷത്തിലേക്ക് അതിനെ മാറ്റാൻ തീർച്ചയായിട്ടും RSS കാര്യമായ ശ്രമം നടത്തും. ഇപ്പോഴും അണിയറയിൽ പല സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നതും പ്രവർത്തിച്ചതും ഒക്കെ RSS ആണെന്ന് നമുക്കറിയാം. അവരുടെ ഉദ്ദേശം രാഷ്ട്രീയത്തിൽ അധികാരം നേടുക എന്നുള്ളതല്ല, അവരുടെ ആശയങ്ങളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന BJP-യെ അധികാരത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. കാരണം പൊളിറ്റിക്സ് ഈസ് എ ടൂൾ ഓൾവേസ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനകത്ത് മെർജറിൻ്റെ പ്രശ്നം വരുന്നില്ല. തീർച്ചയായിട്ടും BJP-യുടെ Mission 24-ൽ RSS-ന്റെ വളരെ ക്രിയാത്മകമായ ഒരു പങ്ക് ഉണ്ടാകും എന്ന് നമ്മൾ വിചാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല.